സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം പരിഹാരമില്ലാതെ തുടരുന്നു പ്രശ്നപരിഹാരത്തിനായി എത്തിയ മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽവാസിലുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന വൈദിക സമിതി അറിയിച്ചു അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്തിന്റെ സഹപാഠിയായിരുന്ന വത്തിക്കാൻ പ്രതിനിധിയെ കൊണ്ടുവന്നത് സിനഡ് തീരുമാനം അടിച്ചേൽപ്പിക്കാനാണെന്ന് വൈദികർ ആരോപിച്ചു ഏകീകൃത കുർബാന അംഗീകരിക്കില്ലെന്ന തീരുമാനത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന നിലപാടിലാണ് വൈദിക സമിതി മാർപ്പാപ്പയുടെ പ്രതിനിധിയുമായി നടത്തിയ ചര്ച്ച പൂര്ണ പരാജയമായിരുന്നുവെന്നും വൈദികർ ആരോപിച്ചു ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് മാത്രമാണ് അദ്ദേഹം ചർച്ചയിൽ ഉടനീളം പറഞ്ഞതെന്നും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും വൈദിക സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ ആവശ്യം ഒരിക്കൽ കൂടി പേപ്പൽ ഡെലിഗേറ്റിന് മുന്നിൽ അവതരിപ്പിക്കും അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ സഹപാഠിയെ മാർപ്പാപ്പയുടെ പ്രതിനിധിയായി കൊണ്ടുവന്നത് സിനഡ് തീരുമാനം അടിച്ചേൽപ്പിക്കാനാണെന്നും വൈദിക സമിതി ആരോപിച്ചു ഇന്നലെ ഒരൊറ്റ ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം വന്നിരിക്കുന്നത് ഈ സിനഡ എടുത്ത തീരുമാനം എങ്ങനെ പീസ്ഫുള്ളായിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ പ്രാവർത്തികമാക്കാം എന്ന് ചിന്തിക്കാനാണ് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു എൻ്റെ മാൻഡേറ്റ് അതാണ് എന്ന് വെച്ചാൽ ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയും ഇനിയില്ല പേപ്പൽ ഡെലിഗേറ്റിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി എല്ലാവരെയും ബോധ്യപ്പെടുത്തണമെന്നും വൈദികർ ആവശ്യപ്പെട്ടു അടുത്ത ദിവസങ്ങളിൽ സഭയുടെ സിനഡ് യോഗം കൊച്ചിയിൽ ചേരുന്നുണ്ട് അതിനുശേഷമായിരിക്കും ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ തിരികെ പോവുക അതുവരെ ചർച്ചകൾ തുടരാനാണ് തീരുമാനം ജനം കൊച്ചി